നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സൈബർ ആക്രമണം. പല രീതിയിലുള്ള ഹാക്കർമാരെ ഉപയോഗിച്ചുകൊണ്ട് ചൈനീസ് ഹാക്കർമാരടക്കം ഇന്ത്യയെ നോട്ടമിടുന്നുണ്ട്. അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും കുറ്റകൃത്യങ്ങളും ഇന്ത്യയിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആഗോളതലത്തിൽ പോലും വലിയ വെല്ലുവിളിയാണ് ഈ ചൈനീസ് ഹാക്കർമാർ ഉയർത്തുന്നത്. അതിൽ ചില രാഷ്ട്രങ്ങളെ പ്രധാനമായി ലക്ഷ്യമിട്ടിരിക്കുന്നു. ഇന്ത്യയും UK അമേരിക്കയും അടക്കമുള്ള വിവിധ രാജ്യങ്ങളെയാണ് ഈ ഹാക്കർമാർ നോട്ടമിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ചൈന വലിയൊരു സൈബർ ആക്രമണം തന്നെ നടത്തിയെന്ന ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഇന്ത്യൻ ഏജൻസികളുടെ കൈവശമുള്ള 95.2 GB വരുന്ന ഇമിഗ്രേഷൻ ഡേറ്റ ബീജിംഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില ഹാക്കിംഗ് സംഘം ചോർത്തിയെടുത്തിരിക്കുന്നുവെന്നാണ് അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള മുൻനിര സേവനങ്ങളിലെ സാങ്കേതിക പിഴവുകൾ കണ്ടെത്തി ആ ബഗുകളെ ദുരുപയോഗം ചെയ്താണ് ഇങ്ങനെയൊരു ഹാക്കിംഗ് നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചൈനയിലെ ഐസൂൺ എന്ന സ്ഥാപനം ചോർത്തിയ രേഖകൾ ഓൺലൈൻ ഡെവലപ്പർ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഗിറ്റ്ഹബിൽ അജ്ഞാതർ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതോടുകൂടിയാണ് ഹാക്കിംഗ് നടന്നിരിക്കുന്നു എന്നുള്ള വിവരം പുറം ലോകം അറിയാൻ കാരണമായത്. ഇതുകൂടാതെ മറ്റു ചില വിവരങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രേഖകളും ചാറ്റ് ലോഗുകളും അടക്കം 577 ഡോക്യുമെൻസാണ് ഇതിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി വിവരങ്ങൾ ചോർത്തിയെടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. UK, US, ഇന്ത്യ, തായ്വാൻ, മലേഷ്യ ഉൾപ്പെടെ 20 രാജ്യങ്ങളെയാണ് ഈ ഹാക്കർമാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവരുടെ പല പ്രധാനപ്പെട്ട വിവരങ്ങളും സ്രോതസ്സുകളും അടക്കം അവർ ചോർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. UKയുടെ ഫോറിൻ ഓഫീസിനെയാണ് അതിനെതിരെയാണ് ഹാക്കിംഗ് നടന്നിരിക്കുന്നതെന്നാണ് BBCയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചൈനീസ് സൈന്യം, പോലീസ്, സുരക്ഷാ ഏജൻസികൾ തുടങ്ങി സർക്കാരിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾക്ക് സൈബർ സുരക്ഷാ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികളിൽ ഒന്ന് തന്നെയാണ് ഐസൂൺ. ഈ ഐസൂണിൽ നിന്നാണ് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായതായും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ സ്ഥാപനം ഷാങ്ഹായിലാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 25 ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനായി ഈ രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ തോതിൽ തന്നെ ഫയർവാളും മറ്റുമൊക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു നീക്കം മാത്രമാണ് ഇനി നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നത്. ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ സിച്ചുവാനിലെ ഐസൂണിൻ്റെ അനുബന്ധ സ്ഥാപനം 2016 2022 ഇടയിൽ ഒപ്പുവച്ച കരാറുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഗിത്ഹബിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ചൈനീസ് പോലീസ്, രഹസ്യാന്വേഷണ സേവനങ്ങൾ എന്നിവരെല്ലാം തന്നെ ഈ ഐസൂണിൻ്റെ ഉപഭോക്താക്കളാണെന്നും മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാനായി കഴിയുന്നത്. 80 ടാർഗറ്റുകളെ വളരെ വിജയകരമായി ഹാക്ക് ചെയ്യാനായി ഈ ഐസൂണിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ തന്നെയാണ് ഇക്കാര്യവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 95 GB ഇമിഗ്രേഷൻ ഡേറ്റയും ദക്ഷിണ കൊറിയയുടെ LG U+ ടെലികോം സേവനദാതാവിൽ നിന്നുള്ള 3 TB കോൾ ലോഗുകളുമാണ് ഹാക്കർമാർ കൈക്കലാക്കിയിരിക്കുന്നത്. ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു ആക്രമണം തന്നെയാണ് സൈബർ ആക്രമണം തന്നെയാണ് ഇവിടെ നടന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത്.